സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് WCC ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതി ഇതിന് അനുകൂലമായിട്ടുള്ള വിധി പ്രസ്താവിച്ചത്. സിനിമാ മേഖലയിൽ സിനിമാ ലൊക്കേഷനുകളിൽ പരാതി പരിഹാര സെൽ രൂപീകരിക്കണം എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഇതിനിപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ് WCC അംഗങ്ങൾ. ഇത് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള FB പോസ്റ്റാണ് അവർ നൽകിയിരിക്കുന്നത്. സിനിമാ മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ലൊക്കേഷനുകളിൽ സ്ത്രീകൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷനെ സമീപിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാ ചർച്ചകളും അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തൽ മൂലം തന്നെയാണ് ഈ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ഒരു ആവശ്യകത ഇവർ ഉന്നയിച്ചത്, WCC ഉന്നയിച്ചതെന്നും അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് WCC. അപ്പോൾ എന്തൊക്കെയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെ WCC സ്വാഗതം ചെയ്യുന്നു. സുരക്ഷിതവും തുല്യമായ ജോലി സ്ഥലത്തിനായുള്ള സ്ത്രീകളുടെ അവകാശങ്ങളും അതിലൂടെ അവരുടെ അന്തസ്സും ഉയർത്തിപ്പിടിച്ചതിന് ബഹുമാനപ്പെട്ട കോടതിയുടെ ആത്മാർത്ഥമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇങ്ങനെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്. കൂടാതെ കോടതി വിധിയിലെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ചും അക്കമിട്ട് പറയുന്നുണ്ട്. നിർമ്മാതാവിനെയും പ്രൊഡക്ഷൻ യൂണിറ്റിനെയും വ്യക്തമായി തന്നെ ഒരു സ്ഥാപനമായി അംഗീകരിക്കുകയും ആയതിനാൽ 2013 പോഷ്ക് ആക്റ്റിൽ നിർവഹിച്ചിരിക്കുന്ന പ്രകാരം തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ അന്തസ്സ് ഉറപ്പാക്കുന്നതിനും അവരെ പ്രാഥമിക ഉത്തരവാദിത്തമുള്ളവരാക്കുകയും ചെയ്യുന്നു. ആഭ്യന്തര സെല്ലിൻ്റെ രൂപത്തിൽ ഒരു പരാതി പരിഹാര സെൽ സ്ഥാപിക്കുന്നത് ഈ വിധി നിർബന്ധമാക്കുന്നു എന്നതാണ് സുപ്രധാന കാര്യം. സിനിമയിലെ തൊഴിലിടം എന്താണെന്ന ചോദ്യം ഇതാദ്യമായാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ദൂരവ്യാപകമായ ചർച്ചയിൽ ഇതുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സംഘടനകൾ അതായത് ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അമ്മ, മാക്ട്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്, ഫിലിം ചേംബർ എന്നിവരെ എല്ലാം പോഷ്ക് ആക്ട് 2013 പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് നടപ്പിലാക്കപ്പെടുന്നു എന്ന് സിനിമാ വ്യവസായത്തിലെ നാം എല്ലാവരും ഉറപ്പാക്കേണ്ടതുണ്ട്. ജോലി സ്ഥലത്ത് സ്ത്രീകളുടെ മാന്യത ഉറപ്പുവരുത്തുകയും അത് ഉറപ്പാക്കാൻ നടപടി എടുക്കുകയും ചെയ്യുക എന്നത് ഒരു ഔപചാരിക എന്നതിലുപരി പൂർണ്ണമായും ശരിയായ മനോഭാവത്തോടെ നടപ്പിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. പോഷ്ക് ആക്ട് 2013 പ്രകാരം തന്നെയാണ് IC നടപ്പിലാക്കുന്നതെന്നും ഉറപ്പാക്കണം അമ്മയോട് ഈ വിധി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഈ കോടതി വിധി ഭരണഘടനാപരമായി സ്ത്രീകളുടെ അന്തസ്സം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുകയും സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. സുപ്രധാനമായ ഈ കോടതി വിധി സമ്മാനിച്ചതിന് ആത്മാർത്ഥമായി നന്ദി ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എന്നിരുന്നാലും ഈ വിധിയുടെ വിജയപരമായ നടപ്പാക്കലിന് സ്ത്രീകളുടെ വ്യക്തിത്വത്തിനും അധ്വാനത്തിൻ്റെ മഹത്വം അംഗീകരിക്കുന്ന ഒരു മലയാള ചലച്ചിത്ര മേഖലയെ കൂടി ആവശ്യപ്പെടുന്നുണ്ട്. മലയാള സിനിമാ സംഘടനകൾ ഈ വിധിയെ ഏറെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നത് സന്തോഷകരമാണ്. എന്നാൽ അതിനൊപ്പം വിധി നടപ്പാക്കലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ അത്യന്തികമായ ഫലപ്രാപ്തിയെക്കുറിച്ചും നമ്മൾ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ഇതിനാൽ സമാന ചിന്താഗതിക്കാരെ എല്ലാ സംഘടനകളുമായും കൈകോർക്കുന്നതിൽ WCC സന്തോഷമേ ഉള്ളൂ. സിനിമയിലെ എല്ലാ സ്ത്രീകൾക്കും ഈ രംഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിധി നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഈ വിധി മലയാള സ്ത്രീ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. അഭിനന്ദനങ്ങൾ. ഈ നിർണായക വിധി WCC ഒരു നീണ്ട പോരാട്ടമായിരുന്നു. ഈ യാത്രയിലുടനീളം ഞങ്ങൾക്കൊപ്പം നിന്നവരില്ലാതെ ഈ നേട്ടം ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല. ഞങ്ങളുടെ പങ്കാളികളും ഇംപ്ലോയേഴ്സുമായ സിഡാക്, കേരള WCD, സന്തോഷ് മാത്യു, താലിസ് റേ, ബിനോയ് പി, സുനിത ഓജ എന്നിവരുൾപ്പെടെയുള്ള ഞങ്ങളുടെ അഭിഭാഷകരുടെ ടീമിനോടും സിനിമാ രാഷ്ട്രീയ കലാ സാഹിത്യ രംഗത്ത് നിന്ന് ഞങ്ങളുടെ പിന്തുണച്ച സുഹൃത്തുക്കളോടും ഈ അവസരത്തിൽ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും തുല്യമായ തൊഴിലിടം ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ ചുവടുവയ്പ്പിലാണ് ഈ പോരാട്ടം. മുന്നോട്ട്! ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും WCC എല്ലാവിധ ആശംസകളും നേരുന്നു സമയം മലയാളം എന്റർടൈൻമെന്റ് ഡെസ്ക്.